वेरी गुड मॉर्निंग, वेरी गुड मॉर्निंग बटरफ्लीज. वेलकम टू द ऑनलाइन क्लास ऑफ एकेडमी इंग्लिश स्कूल कन्नूर. हाउ आर यू ऑल? फाइन, वेरी गुड. चिल्ड्रन, टुडे वी हैव इंग्लिश क्लास. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഇന്ന് നമുക്ക് ഇംഗ്ലീഷ് ക്ലാസ്സാണ്. ഓക്കെ, ഇൻ ദിസ് ക്ലാസ് വി വിൽ ലേൺ ത്രീ ലെറ്റർ വേർഡ് വിത്ത് സൗണ്ട് ഓഫ് എ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ത്രീ ലെറ്റർ വേർഡാണ്. ത്രീ ലെറ്റർ വേർഡ് എന്തിനാണ്? എ സൗണ്ട്, എ സൗണ്ട് വരുന്ന ത്രീ ലെറ്റർ വേർഡാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, റെഡി അല്ലേ എല്ലാവരും? Before that, can I ask you one question? Miss, ഒരു question ചോദിക്കട്ടെ. തുടങ്ങുന്നതിന് മുന്നേ മിസ് ഒരു question ചോദിക്കട്ടെ. Okay. Do you know vowels? നിങ്ങൾക്ക് vowels അറിയുമോ? എന്താണ് vowels? Yes, എല്ലാവരും വിളിച്ചു പറയാൻ തുടങ്ങിയല്ലോ. ഏതൊക്കെയാണ് vowels? Vowels ഏതൊക്കെയാണ്? എല്ലാവർക്കും അറിയും അല്ലേ? എല്ലാവർക്കും അറിയും മിസ്സിൻ്റെ മക്കൾക്ക്. എല്ലാവർക്കും അറിയാം, മിസ്സിന് അറിയാം. മിടുക്കന്മാരാണ്, മിടുക്കുകളാണ്. ഏതൊക്കെയാണെന്ന് പറഞ്ഞേ. എ, ഇ, ഐ, ഒ, യു. ഹൂ ഇസ് ബെസ്റ്റ് ഫ്രണ്ട്? യെസ്, എ, ഇ, ഐ, ഒ, യു. ബെസ്റ്റ് ഫ്രണ്ട് ആരാണ്? ആൻ. ഓക്കെ, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് അല്ലേ. നമുക്കിന്ന് എ സൗണ്ട് വെച്ചിട്ടുള്ള യെസ് വേർഡ്സും അതിൻ്റെ പിക്ചേഴ്സൊക്കെ മിസ് കാണിച്ചു തരാം. എ സൗണ്ട് എല്ലാവർക്കും അറിയാലോ. എ സൗണ്ട് എന്താണ്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എൽ കെ ജി ക്ലാസ്സിൽ നമ്മൾ സൗണ്ട്സ് ഒക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ. എൻ്റെ സൗണ്ട് എന്താണ്? അ, അ, അ. നമ്മുടെ വവൽസ് എന്ന് പറയുന്നത് നമ്മൾ സ്വരാക്ഷരാണ് അല്ലേ. സ്വരാക്ഷരാണ്. യെസ്, വവൽസ്. വവൽസ് ഏതൊക്കെയാണ്? എ, ഇ, ഐ, ഒ, യു. അപ്പം നമ്മൾ മലയാളത്തിലെ സ്വരാക്ഷരം നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ, അ, ആ, ഇ, ഇ. അതുപോലെ ഇംഗ്ലീഷിലെ സ്വരാക്ഷരങ്ങൾ ഏതാണ്? വവൽസ് ഏതാണ്? എ, ഇ, ഐ, ഒ, യു. ഇത് നമുക്ക് യെസ് ഓരോ അക്ഷരം ബാക്കിയുള്ള ലെറ്റേഴ്സിന് യെസ് സൗണ്ട് ആ, ഇ, അങ്ങനെയൊക്കെ പറയുന്നില്ലേ. അതുപോലെ ഈ ആ എന്നുള്ള എ എന്നുള്ള ലെറ്റർ എന്തിന് യൂസ് ചെയ്യുന്നതാണ്? അ, ആ എന്ന് യൂസ് ചെയ്യുന്നതാണ് ഈ എ എന്നുള്ള ലെറ്റർ. ഓക്കെ, എ എന്നുള്ള ലെറ്ററിൻ്റെ സൗണ്ട് എന്താണ്? സൗണ്ട് എന്താണ്? അ, 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 അ. എല്ലാവരും പറഞ്ഞേ അ, 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 അ. പറ്റുന്നുണ്ട് എല്ലാവർക്കും. സൗണ്ട് എന്താണ്? എൻ്റെ എ എന്ന ലെറ്ററിൻ്റെ സൗണ്ട് എന്താണ്? അ, അ. ഓക്കെ, ഇനി നമുക്ക് എ സൗണ്ടിൻ്റെ വേർഡ്സ് എന്തൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. പദങ്ങൾ എന്തൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. എ സൗണ്ട് ഈസ് അ, എ സൗണ്ട് ഈസ് അ. ഡോണ്ട് ഫോർഗെറ്റ്, മറക്കരുത് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് വേർഡ്സ് നോക്കാം. ഓക്കെ, ഓൾ ഓഫ് ലിസൺ, ക്യാൻ യു സീ ദിസ്? ക്യാൻ യു സീ ദിസ്? കാണാൻ പറ്റുന്നില്ല എല്ലാവർക്കും. യെസ്, റെഡ് കളറിൽ കാണുന്നുണ്ടല്ലോ. എ ടി, എ ടി. ടി എന്ന ലെറ്ററിൻ്റെ സൗണ്ട് എന്താണ്? വാട്ട് ദ സൗണ്ട് ഓഫ് ലെറ്റർ ടി? യെസ് നമ്മൾ കഴിഞ്ഞ എൽ കെ ജി ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഓർമ്മയുണ്ട് എല്ലാവർക്കും? ഓർമ്മയുണ്ടോ? യെസ്, മിസ് പറഞ്ഞു തരാം. ടി എന്ന അക്ഷരത്തിൻ്റെ സൗണ്ട് ടു, 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 ടു. നമ്മൾ ക്യാരറ്റ് ടു എന്ന സൗണ്ട് വരുന്നുണ്ട് ലാസ്റ്റ്. യെസ്, അപ്പം നമ്മൾ യെസ് ടി എന്ന സൗണ്ടിൻ്റെ, ടി എന്ന അക്ഷരത്തിൻ്റെ സൗണ്ട് നമ്മൾ പഠിച്ചു. എ എന്ന, എ എന്ന അക്ഷരത്തിൻ്റെ സൗണ്ട് എന്താണ്? വാട്ട് ദ സൗണ്ട് ഓഫ് ലെറ്റർ എ? അ, അ. അപ്പോൾ നമുക്കവിടെ കാണാൻ പറ്റുന്നത് ഈ എ എന്ന ലെറ്ററും ടി എന്ന ലെറ്ററും ആണല്ലേ. എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടോ? യെസ്, നമുക്ക് എ എന്ന ലെറ്ററും ടി എന്ന ലെറ്ററും ഇനി കൂട്ടി വായിച്ചാലോ? കൂട്ടി വായിക്കാം. നമുക്ക് സൗണ്ട് അറിയാലോ, സൗണ്ട് വെച്ച് നമുക്കൊന്ന് കൂട്ടി വായിച്ച് നോക്കിയാലോ. എ സൗണ്ട് എന്താണ്? അ, അ. ടി സൗണ്ട് ടി. A, T, AT. A, T, AT. എന്താണ് വായിക്കുക? എ ടി എന്താ വായിക്കും? AT, AT. മിസ്സിൻ്റെ കൂടെ വായിച്ചേ. AT, AT. വെരി ഗുഡ്. എ ടി, AT, AT, AT. വെരി ഗുഡ്.
ഇനി നമുക്ക് ഈ എക്സ് സൗണ്ട് വരുന്നേ എ ടി എക്സ് സൗണ്ട് വരുന്നേ വേർഡ്സ് പഠിച്ചാലോ കുറച്ച് വേർഡ്സ് നമുക്ക് പഠിക്കാം എ ടി റീഡ് ലൗഡ്ലി എച്ച് വെരി ഗുഡ് ഓക്കെ ലെറ്റ്സ് റീഡ് ആൻഡ് ലേൺ വേർഡ്സ് വിത്ത് എക്സ് സൗണ്ട് ക്യാൻ യു സീ ദിസ് പിക്ചേഴ്സ് ഇവിടെ മിസ് ഒരുപാട് പിക്ചർ കൊടുത്തിട്ടുണ്ട് കാണാൻ പറ്റുന്നുണ്ടോ കാണാൻ പറ്റുന്നുണ്ടോ ഏതൊക്കെ പിക്ചറാണ് അവിടെ ഉള്ളത് ഏതൊക്കെ പിക്ചറാണുള്ളത് യെസ് ക്യാറ്റ് ഉണ്ട് പിന്നെയോ ടാഗ് ക്യാപ് ബാറ്റ് ബാഗ് മാപ്പ് ടാപ്പ് ഹാറ്റ് കാണാൻ പറ്റുന്നില്ല എല്ലാവർക്കും കാണാൻ പറ്റുന്നില്ലേ സി എ ടി ക്യാറ്റ് ടി എ ജി ടാഗ് സി എ പി ക്യാപ് ബി എ ടി ബാറ്റ് ബി എ ജി ബാഗ് എം എ പി മാപ്പ് ടി എ പി ടാപ്പ് എച്ച് എ ടി ഹാറ്റ് കാണാൻ പറ്റുന്നുണ്ടോ കാണാൻ പറ്റുന്നുണ്ടല്ലേ ഓക്കെ ഇനി നമുക്ക് കുറച്ച് പിക്ചേഴ്സ് കൂടി നോക്കാം എല്ലാവരും പിക്ചർ നോക്കി മനസ്സിലാക്കി വെച്ചില്ലേ ഓക്കെ ഇനി നെക്സ്റ്റ് പിക്ചർ നോക്കാം കേട്ടോ ഏതാണ് കാണാൻ പറ്റുന്നത് എഫ് എ ടി ഫാറ്റ് ഫാറ്റ് എന്ന് പറഞ്ഞാൽ തടിച്ചതല്ലേ ഓക്കെ പിന്നെയോ ലാപ് ലാപ് എന്ന് പറഞ്ഞാൽ മടിത്തട്ട് പാറ്റ് സാറ്റ് പാറ്റ് എന്ന് പറഞ്ഞാൽ തലോടൽ സാറ്റ് എന്ന് പറഞ്ഞാൽ ഇരുന്നു നാപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് യെസ് ഉറക്കം നിദ്ര ഓക്കെ അപ്പോൾ ഇത്രയും പിക്ചർ നിങ്ങൾ കണ്ടല്ലോ കാണാൻ പറ്റുന്നില്ല എല്ലാവർക്കും ഫാറ്റ് ലാപ് പാറ്റ് സാറ്റ് നാപ്പ് നമ്മൾ ഇത്രയും പിക്ചർ മനസ്സിലാക്കി വെച്ചല്ലേ ഇനി നമുക്ക് ആറ്റ് സൗണ്ട് മാത്രം വരുന്ന ആറ്റ് സൗണ്ട് മാത്രം വരുന്ന വേർഡ്സ് പഠിക്കാം വേർഡ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം നമുക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് ഏതൊക്കെയാണെന്ന് നോക്കാം എല്ലാവരും റെഡിയല്ലേ റെഡിയാണോ എല്ലാവരും ഓക്കെ മിസ് കാണിച്ചു തരാം കേട്ടോ മിസ്സിൻ്റെ മക്കളെ നന്നായിട്ട് ശ്രദ്ധിക്കണം ശ്രദ്ധിച്ചതിനെ നമുക്ക് വായിക്കാൻ പറ്റും നമ്മൾ മലയാളം വായിക്കാൻ പഠിച്ചല്ലോ അതുപോലെ നമുക്ക് ഇംഗ്ലീഷും വായിക്കാൻ പറ്റും ഓക്കെ എല്ലാവരും കാണു നോക്കിയേട്ടെ എല്ലാവരും കാണൂ കാണാൻ പറ്റുന്നില്ലേ എറ്റ് വേർഡ്സ് എ ടി അറ്റ് എറ്റ് വേർഡ്സ് ആണ് നമ്മൾ വായിക്കാൻ പോകുന്നത് എറ്റ് വേർഡ്സിനെ നമ്മൾ മുന്നിൽ കുറേ സ്പെല്ലിംഗ് ഇട്ടാൽ ഓരോ വേർഡ്സായിട്ട് മാറും കാണാൻ പറ്റുന്നുണ്ടല്ലോ അവിടെ കാണുന്നുണ്ടോ എം എ ടി എം എ ടി സി എ ടി ഓക്കെ മിസ്സിൻ്റെ മക്കൾക്ക് കാണാൻ പറ്റുന്നില്ലേ യെസ് നമുക്കത് കൂട്ടി വായിച്ച് നോക്കിയാലോ ഏതൊക്കെ വേർഡ്സാണ് വരുന്നതെന്ന് പിക്ചർ കാണാൻ പറ്റുന്നില്ല എല്ലാവർക്കും ആദ്യത്തെ പിക്ചർ എന്താണ് യെസ് മാറ്റാണല്ലേ മാറ്റാണല്ലോ യെസ് മാറ്റിൻ്റെ സ്പെല്ലിംഗ് എന്താന്ന് നോക്കാം നമുക്ക് നോക്കാം എം എ ടി മാറ്റ് മാറ്റ് എം എ ടി മാറ്റ് അത് സൗണ്ട് ഓഫ് ലെറ്റർ എം ലെറ്റർ എമ്മിൻ്റെ സൗണ്ട് എന്താണ് ലെറ്റർ എമ്മിൻ്റെ സൗണ്ട് എന്താണ് മ മ അ ടി മാറ്റ് മ അ ടി മാറ്റ് മ അ ടി മാറ്റ് മാറ്റ് എം എ ടി മാറ്റ് ക്ലിയർ നെക്സ്റ്റ് പിക്ചർ എന്താണ് ക്യാറ്റ് ക്യാറ്റ് ക്യാറ്റിൻ്റെ ലാസ്റ്റ് നോക്കിയട്ടെ എ ടി കാണുന്നുണ്ടോ എ ടിയുടെ മുന്നിൽ നമ്മൾ സി ഇട്ടപ്പോൾ എന്ത് വായിച്ചു ക്യാറ്റ് ക്യാറ്റ് നമ്മൾ സിയുടെ സൗണ്ട് എന്താണ് ക് ക് എമ്മിൻ്റെ സൗണ്ട് മ ക് അ ടി ക്യാറ്റ് ക് അ ടി ക്യാറ്റ് അണ്ടർസ്റ്റാൻഡ് ക്യാറ്റ് നെക്സ്റ്റ് എന്താണ് നെക്സ്റ്റ് എന്താണ് പിക്ചർ എല്ലാവരും ഉറക്കെ പറഞ്ഞത് ഏത് പിക്ചറാണ് യെസ് ബാറ്റ് ബാറ്റ് നമ്മൾ ആറ്റ് എന്ന് കേൾക്കുന്നുണ്ട് ബാറ്റ് എന്ന് പറയുമ്പോൾ ആറ്റ് കേൾക്കുന്നുണ്ടോ കേൾക്കാൻ പറ്റുന്നുണ്ടോ ഓക്കെ സ്പെല്ലിംഗ് എന്തൊക്കെയാണ് ബി അ ടി ബാറ്റ് ബീൻ്റെ സൗണ്ട് എന്താണ് ബ അ ടി ബാറ്റ് ബാറ്റ് ബ അ ടി ബാറ്റ് ക്ലിയർ ഓൾ ഓഫ് ക്ലിയർ നെക്സ്റ്റ് പിക്ചർ ഏതൊക്കെയാണ് കാണുന്നത് നോക്കിയേ
Can you see this picture and words? Picture word കാണാൻ പറ്റുന്നുണ്ടോ? ഏതൊക്കെ picture ആണ് കാണാൻ പറ്റുന്നത്? Yes, hat. Hat കാണാൻ പറ്റുന്നുണ്ടോ? Yes, first letter. ഹാറ്റിന്റെ ഫസ്റ്റ് ലെറ്റർ എന്താണ്? എച്ച് ആണ് അല്ലേ. എച്ചിന്റെ സൗണ്ട് എന്താണ്? എന്താണ് വാട്ട് ഇസ് ദ സൗണ്ട് ഓഫ് ലെറ്റർ എച്ച്? എച്ചിന്റെ സൗണ്ട് എന്താണ് പറയൂ ലൗഡ്ലി എല്ലാവരും പറഞ്ഞേ. Yes, sound is h-a-t, hat. കൂട്ടി വായിക്കാൻ പറ്റുന്നില്ല എല്ലാവർക്കും. h-a-t, hat. നെക്സ്റ്റ് എന്താണ്? ഫാറ്റ്. തടിച്ച ആൾക്കാന്ന് എന്ത് പറയാ? ഫാറ്റ്. ഫാറ്റ് ബോയ് അവിടെ കാണുന്നുണ്ടല്ലേ. യെസ്, ഫാറ്റ്. ഫാറ്റിന്റെ ഫസ്റ്റ് ലെറ്റർ ഏതാണെന്ന് നോക്കിയേ. ലെറ്റർ എഫ്. ലെറ്റർ എഫ്. എഫ് എല്ലാവർക്കും കാണാൻ പറ്റുന്നില്ലേ. F-A-T, ഫാറ്റ്. F-A-T, ഫാറ്റ്. F-A-T, ഫാറ്റ്. എഫിന്റെ സൗണ്ട് എന്താണ്? ഫ്. ഫ്. F, F, A, T, fat. F, A, T, fat. F ഇനി നമ്മൾ എ കൊടുത്തപ്പോൾ, യെസ് നമ്മൾ സ്വരാക്ഷരാണല്ലേ, എ എന്ന സ്വരാക്ഷരം ആ എന്ന സൗണ്ട് ആണല്ലേ. ആ എഫ് അ ഫ. ടുവിൻ്റെ സൗണ്ട് എന്താണ്? ടീൻ്റെ സൗണ്ട് ട്. ഫാറ്റ്. എഫ് അ ട്. ഫാറ്റ്. ഫാറ്റ്. ഹാറ്റ്. ഫാറ്റ്. നെക്സ്റ്റ് എന്താണ്? പാറ്റ്. പാറ്റ്. പി ആണല്ലേ. പാറ്റിൻ്റെ ഫസ്റ്റ് ലെറ്റർ എന്താണ്? പി. പിന്റെ സൗണ്ട് എന്താണ്? പ്. പ്. അപ്പോൾ പ്. അ ട്. പാറ്റ്. പാറ്റ്. പി എ ടി. പാറ്റ്. പി എ ടി. പാറ്റ്. പ്. അ ട്. പാറ്റ്. ക്ലിയർ. നെക്സ്റ്റ് ലാസ്റ്റ്, ഒരാൾ ഇരിക്കുന്നുണ്ടല്ലേ, യെസ്, അതിന് നമ്മൾ എന്ത് പറയും? സാറ്റ്. ഇരുന്നതിന് നമ്മൾ എന്ത് പറയും? സാറ്റ്. ഇരുന്നു അല്ലേ. എസ് എ ടി. സാറ്റ്. എസ് സൗണ്ട് ഈസ് സൗണ്ട് കേൾക്കുന്നുണ്ട് എല്ലാവർക്കും. സ്. സ് എന്ന സൗണ്ടാണ് എസിന് അല്ലേ. അപ്പൊ നമ്മൾ എന്ത് വായിക്കും? എസ് എ ടി. സാറ്റ്. ഓൾ ഓഫ് ക്ലിയർ. എസ് എ ടി. സാറ്റ്. സ് at sat. അപ്പോൾ നമ്മൾ എറ്റ് വെച്ചിട്ടുള്ള വേർഡ്സ് പഠിച്ചല്ലേ, ഒരുപാട് വേർഡ്സ് നമ്മൾ പഠിച്ചു. നമ്മളിപ്പോൾ പഠിച്ചത് ഏതാണ്? എറ്റ് വേർഡ്സ് ആണല്ലേ. ഓക്കെ, നമ്മൾ ഏതൊക്കെയാണ് എറ്റ് വേർഡ്സ് ഏതൊക്കെയാണ് പഠിച്ചത്? ഓർമ്മയുണ്ട് ഇപ്പം എല്ലാവർക്കും. യെസ്, മിസ് ഓരോന്നോരോന്നായിട്ട് എങ്ങനെയാണ് എഴുതുന്നതെന്നൊക്കെ മനസ്സിലാക്കി തരാം. എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാനും എളുപ്പമായിരിക്കും. ഓക്കെ, ഫസ്റ്റ് ഏതാണ് നമ്മൾ പഠിച്ചത്? ഓർമ്മയുണ്ടോ? യെസ്, മിസ് അവിടെ എഴുതുന്നുണ്ടോ? ലെറ്റർ ബി. ബീൻ്റെ കൂടെ എച്ച് ചേർത്താൽ എന്ത് വായിക്കും? ബ് ആറ്റ്. ബാറ്റ്. വെരി ഗുഡ്. ബ് ആറ്റ്. ബാറ്റ്. ബ് ആറ്റ്. ബാറ്റ്. നെക്സ്റ്റ് മിസ് സ്പെല്ലിംഗ് ഇവിടെ എഴുതാം, നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇതേതാ ലെറ്റർ എം. എം A T mat. M at mat. M A T mat. Clear? M A T mat. Next നോക്കിയാട്ടെ. നെക്സ്റ്റ് മിസ് ചെയ്തുന്ന സ്പെല്ലിംഗ് ഏതാണ്? ഇത് സ്പെല്ലിംഗ് C. C A T cat. K A T cat. സീൻ്റെ സൗണ്ട് എന്താണ്? ക്. ക്. സീൻ്റെ സൗണ്ട് എന്താണ്? ക്. ക്. A to catch. Very good. Next letter h. Its sound is h. A to hat. Hat. H-A-T hat. സൗണ്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എഴുതാനും വായിക്കാനും പറ്റും അല്ലേ. ഓക്കെ, എല്ലാവരും സൗണ്ട് മനസ്സിലാക്കി വെക്കണം കേട്ടോ. ഓക്കെ, നമ്മൾ പറയുമ്പോൾ പറഞ്ഞു നോക്കിയാൽ മതി. നമുക്ക് എഫിൻ്റെ എന്തായിരിക്കും? ഫ്. ഫ്. A to fat. Fat. F-A-T. Fat. എഴുതുന്ന എല്ലാവർക്കും കാണാൻ പറ്റുന്നില്ലേ? പറ്റുന്നുണ്ടോ? ഓക്കെ, നെക്സ്റ്റ് ലെറ്റർ ഈസ് ലെറ്റർ പി. പി എ ടി. പാറ്റ്. പി എ ടി. പാറ്റ്.
പ് അ റ്റ് പാഡ്. നെക്സ്റ്റ് എന്താണ് ലെറ്റർ ആസ് എ ടി എസ് എ ടി സാറ്റ് എസ് എ ടി സാറ്റ് വെരി ഗുഡ് അണ്ടർസ്റ്റാൻഡ് മനസ്സിലായോ എല്ലാവർക്കും? എന്നെ മിസ്സ് ഇവിടെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മിസ്സ് യെസ് എഴുതുന്നുണ്ട്. നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി വെച്ച് നോക്കട്ടോ. മിസ് അവിടെ എം എന്ന ലെറ്റർ ഇട്ടു, പിന്നെ അവിടെ ഒരു ബ്ലാങ്ക് ആയിട്ടുള്ളത് കൊടുത്തു, പിന്നെ മിസ് അവിടെ ഒരു ടി കൊടുത്തു. നമ്മൾ ഏത് സൗണ്ടാണ് പഠിച്ചത്? ഏത് വവളാണ്? എ. മിസ്സിംഗ് ലെറ്റർ ഏതായിരിക്കും? എ എം എ ടി മാറ്റ്. എമ്മിൻ്റെ അവിടെ എ പോയി കഴിഞ്ഞാലേ നമുക്ക് വായിക്കാൻ പറ്റുമോ? എം എന്ന ലെറ്റർ എന്ന് വായിക്കാനല്ലേ പറ്റൂ അല്ലേ? ടി എന്ന ലെറ്റർ എന്ന് വായിക്കാൻ പറ്റും. അപ്പം നമ്മൾ എ കൂട്ടി ചെയ്തപ്പോൾ എന്ത് വായിച്ചു? ഒരു വേർഡായാലേ ഒരു പദമായി, എം എ ടി മാറ്റ്. അതുപോലെ മിസ് എഴുതുന്നുണ്ട്, നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ നോക്കട്ടെ, കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കട്ടെ. മിസ് എഴുതുന്നുണ്ട്, ഏത് വേർഡാണ് മിസ് എഴുതുന്നത് നോക്കിയേ. മിസ്സിംഗ് ലെറ്റർ എന്തായിരിക്കും? നമ്മൾ എൻ്റെത് പഠിച്ചതുകൊണ്ട് എസ് സി എ ടി ക്യാറ്റ്. സി എ ടി ക്യാറ്റ്. അണ്ടർസ്റ്റാൻഡ്, മനസ്സിലായോ? അപ്പോൾ മിസ്സിംഗ് ലെറ്റർ വരുമ്പോൾ നിങ്ങൾ പിക്ചറൊക്കെ മിസ് തരും, അത് നോക്കി പിക്ചർ നോക്കിയിട്ട് ഇതിന് ഏതാണ് മിസ്സിംഗ് ആയിട്ട് വരുന്നതെന്നൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് യെസ് എഴുതാൻ ശ്രമിക്കണം. എക്സാമിനൊക്കെ വരും കേട്ടോ, എക്സാമിനൊക്കെ ഇങ്ങനെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് കൊടുത്ത് പിക്ചറൊക്കെ തന്നിട്ട് നിങ്ങൾ മനസ്സിലാക്കി ചെയ്യണം ഏതാണ് മിസ്സായിട്ടുള്ളതെന്ന്. ബാറ്റ് ചെയ്തത് കണ്ടോ നിങ്ങളെ? ബി എ ടി ബാറ്റ്. ബി എഴുതി, പിന്നെ മിസ് ഒരു ബ്ലാങ്ക് കൊടുത്തു, പിന്നെ ടി എഴുതി. അതിലെന്താണ് മിസ്സായിട്ടുള്ളത്? ലെറ്റർ എ. ആർ എ ചിൽഡ്രൻ, അത് കംപ്ലീറ്റ് ആയിട്ടില്ല, മിസ് ഒരിക്കൽ കൂടി കാണിച്ചു തരാം. ആർ എ ടി റാറ്റ്. റാറ്റിൻ്റെ ആറിൻ്റെ സൗണ്ട് എന്താണ്? റു. റു അ റ്റ് റാറ്റ്. ആർ എ ടി റാറ്റ്. റാറ്റിൻ്റെ സ്പെല്ലിംഗ് മിസ് ചെയ്ത് എന്തായിരിക്കും? റാറ്റ് വരണമെങ്കിൽ യെസ് ലെറ്റർ എ വരണം അല്ലേ, ലെറ്റർ എ വരണം. ആർ എ ടി റാറ്റ്. ക്ലിയർ? ഹലോ, ക്ലിയർ? യെസ്. നോക്കിയേ, ബി പ്ലസ് പ്ലസ് എന്ന് പറഞ്ഞാൽ യെസ് കൂട്ടുന്നത് അല്ലേ. ബീൻ്റെ പരം ആറ്റ് എന്നുള്ള യെസ് ആറ്റ് എന്നുള്ള വേർഡ് കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് വായിക്കും? ബി പ്ലസ് ആറ്റ് ബാറ്റ്. ആറ്റ് എന്നുള്ളത് നമ്മൾ ആറ്റ് എന്നുള്ളത് നമ്മൾ ജോയിൻ ചെയ്തു അല്ലേ. ബീൻ്റെ പരം ജോയിൻ ചെയ്തപ്പോൾ നമ്മൾ എന്ത് വായിച്ചു? ബാറ്റ്. ബി എ ടി ബാറ്റ്. ഇങ്ങനെയും എക്സാമിന് വരാം. ബി പ്ലസ് ആറ്റ് കൂട്ടി എഴുതാനും മറ്റും മിസ്സ് യെസ് കൊടുക്കും. ഇപ്പോൾ എക്സാമിന് എന്തായിരിക്കും നിങ്ങൾ കൂട്ടി എഴുതണം? ബി പ്ലസ് ആറ്റ് എന്ത് ചെയ്യണം? ആ പ്ലസ് മാച്ചിട്ട് ബി കൂട്ടി എഴുതണം അല്ലേ, ആറ്റിൻ്റെ കൂടെ കൂട്ടി എഴുതണം ബാറ്റ്. നോക്കിയേ, എഫ് പ്ലസ് ആറ്റ് ഫാറ്റ്. വെരി ഗുഡ്. എഫ് എ ടി ഫാറ്റ്. ആ പ്ലസ് അവിടെ ഇല്ല, അത് കൂട്ടി എഴുതി അല്ലേ, നമ്മൾ ജോയിൻ ചെയ്തിട്ട് എഴുതി. ക്ലിയർ? ഹലോ, ക്ലിയർ? എല്ലാവർക്കും മനസ്സിലായല്ലോ എങ്ങനെ എഴുതുന്നതെന്ന്. യെസ്, പി പ്ലസ് എച്ച്. പി പ്ലസ് എച്ച് പ് ആറ്റ് പാറ്റ്. അത് അത് പ്ലസ് മാറ്റിയിട്ട് നമ്മൾ കൂട്ടി എഴുതാൻ മാത്രം മതി അല്ലേ. പ് ആറ്റ് പാറ്റ്. പ് ആറ്റ് പാറ്റ്. ക്ലിയർ അല്ലേ എല്ലാവർക്കും? ക്ലിയർ ആണല്ലേ. യെസ്, വെരി ഗുഡ്. ശ്രദ്ധിച്ചവർക്ക് നന്നായിട്ട് മനസ്സിലാകും നമ്മൾ ഇംഗ്ലീഷ് വായിക്കാനും വേണ്ടിയിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ ഫസ്റ്റത്തെ സ്റ്റെപ്പാണിത്. ഓക്കെ, അതുകൊണ്ട് എല്ലാവരും എന്ത് ചെയ്യുക? വിട്ടുപോകാതെ ക്ലാസ് കണ്ടുകൊണ്ട് ചെയ്യുക. ഒന്നും ഒരു ക്ലാസ്സും വിട്ടുപോകരുത്. ഓക്കെ, നെക്സ്റ്റ് എസ് ആറ്റ് സാറ്റ്. സ് അറ്റ് സാറ്റ്. സ് അറ്റ് സാറ്റ്. സ് അറ്റ് സാറ്റ്. എസിൻ്റെ സൗണ്ട് എന്താണ്? സ് സൗണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചു വെക്കണം. നമ്മൾ പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും സ സ് അല്ലേ. എസിൻ്റെ സൗണ്ട് സ്. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ, എഫ് എ ടി ഫാറ്റ്. ഫാറ്റ് എന്ന് മിസ് അവിടെ എഴുതിയല്ലോ, കണ്ടോ എല്ലാവരും? ഫാറ്റ് എന്ന് എഴുതിയല്ലോ, വായിക്കാൻ പറ്റുന്നില്ല എല്ലാവർക്ക്. എഫ് എ ടി ഫാറ്റ്. എഫ് എ ടി ഫാറ്റ്. ആർ എ ടി റാറ്റ്. വെരി ഗുഡ്. ആർ എ ടി റാറ്റ്. ആർ എ ടി റാറ്റ്.
പിന്നെയോ നമ്മൾ പഠിച്ചതൊക്കെ ഒന്ന് എഴുതി നോക്കുകയാണ്. എച്ച് എ ടി ഹാറ്റ് വായിക്കാൻ പറ്റുന്നില്ലേ മിസ്സിൻ്റെ മക്കൾക്ക്? എച്ച് എ ടി ഹാറ്റ്. ബി എ ടി ബാറ്റ്. നമ്മൾ എറ്റ് വെച്ചിട്ടുള്ള യെസ് വേർഡ്സ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കുന്നത് അല്ലേ. അതിൽ എറ്റിൻ്റെ മുന്നിൽ നമ്മൾ യെസ് മുന്നിൽ വേറൊരു ലെറ്റർ ഇട്ടപ്പോൾ നമ്മൾ കൂട്ടി വായിക്കുകയാണ്. CAT സീൻ്റെ നമ്മൾ എന്താണ് സൗണ്ട്? ക്. മറക്കരുത്, എന്താണ് സൗണ്ട്? ക്. CAT. ഓക്കെ മിസ്, എറ്റിട്ടല്ലോ മുന്നിൽ ഒരു ഫില്ല് ചെയ്യേണ്ടതുണ്ട്. മിസ് ഒരു ലെറ്റർ ഇടാണ്. യെസ്, ഏത് ലെറ്ററാണ് മിസ് ഇട്ടത്? സി ഇട്ടു, ബി ഇട്ടു. അപ്പം അങ്ങനെ ഉണ്ടാവും, നമുക്ക് എന്ത് വായിക്കാം? CAT, BAT MAT. പിന്നെയോ RAT RAT. അപ്പം മിസ് ഒരു പിക്ചർ തന്നു, റാറ്റിൻ്റെ പിക്ചർ തന്നു ആയിരിക്കേ. പിന്നെയോ അവിടെ ഇതുപോലെ മിസ് തന്നു, ഒരു ഭാഗം വിട്ടു, പിന്നെ എറ്റ് മാത്രം എഴുതി. അപ്പം നിങ്ങൾ എന്തായിരിക്കും എഴുതേണ്ടത്? റാറ്റിൻ്റെ സ്പെല്ലിംഗ് എന്താണ്? RAT RAT ആണ്. റാറ്റിൻ്റെ പിക്ചർ ഉണ്ടല്ലോ, അപ്പം നമ്മൾ റാറ്റ് ആണ് എഴുതേണ്ടത്. അപ്പം റാറ്റിൻ്റെ സ്പെല്ലിംഗ് എന്താണ്? റാറ്റ്, RAT RAT. അപ്പം നമ്മൾ ആറ് കൊണ്ട് പോയിട്ട് എഴുതണം അല്ലോ അവിടെ. പിന്നെയോ ബാറ്റ് ആണെങ്കിലോ BAT. ആറ്റ് അവിടെ ഓൾറെഡി ഉണ്ടാകും. യെസ്, മനസ്സിലായല്ലോ എല്ലാവർക്കും? എക്സാമ്പിളൊക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ എച്ച് വേർഡ് പഠിച്ചു, എറ്റ്. ഇനി നമുക്ക് അടുത്ത വേർഡിലേക്ക് പോവാം. എറ്റ് വേർഡ് നമ്മൾ പഠിച്ചു, നെക്സ്റ്റ് അടുത്ത വേർഡിലേക്ക് നമ്മൾ പോകുകയാണ്. AG egg. AT AT. AG egg. Egg. AG എന്ന് കൂട്ടി വായിക്കും. Egg. G sound is G. G-ന്റെ സൗണ്ട് എന്താണ്? G. AG egg. AG egg. ഓക്കെ, ഇനി നമുക്ക് എഗ് വേർഡ്സ് ഏതൊക്കെയാണെന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, എഗ് വേർഡ്സ് വരുന്നത് നമുക്ക് നോക്കാലോ. കെൻ യു സീ ദിസ് പിക്ചർ? എന്തൊക്കെ പിക്ചറാണെന്ന് കാണാൻ പറ്റുന്നത്? യെസ്, ബാഗ്, ടാഗ്. ടാഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഈ പുതിയ ഡ്രസ്സൊക്കെ വാങ്ങിക്കുമ്പോൾ അതിലൊരു ചെറിയൊരു കാർഡ് പോലെ കാണുന്നില്ല, അതിന് നമ്മൾ ടാഗ് എന്ന് പറയും. ഓക്കെ, ലെറ്റ്സ് റീഡ് ആൻഡ് ലേൺ വിത്ത് ആഗ് സൗണ്ട്. എഗ് സൗണ്ട് നമുക്ക് നോക്കാം. വേർഡ്സ് നമുക്ക് വായിച്ചു നോക്കിയാലോ. BAG bag. BAG bag. BAG bag. നെക്സ്റ്റ് TAG tag. T sound is TAG tag. ഇനി എങ്ങനെയാണ് എഴുതുന്നത് നമുക്ക് നോക്കാം. ലെറ്റ്സ് റീഡ് ആൻഡ് ലേൺ ദ വേർഡ്സ് വിത്ത് എഗ് സൗണ്ട്. AG egg. Clear? Egg. മിസ്സിൻ്റെ കൂടെ വായിച്ചേ. AG egg. വെരി ഗുഡ്. ഇനി നമുക്ക് യെസ് എഗിൻ്റെ മുന്നിൽ ലെറ്റർ എഴുതിയിട്ട് നമുക്ക് കൂട്ടി വായിച്ച് നോക്കാം, ജോയിൻ ചെയ്ത് നോക്കാം. BAG bag. 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 Okay. BAG bag. TAG tag. T sound is TAG tag. Clear? നമ്മളെ AG സൗണ്ട് നമ്മൾ അഗ് എന്ന് വായിച്ചു, അതിന് മുന്നിൽ ലെറ്റർ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ യെസ് ഓരോന്ന് വായിച്ചല്ലേ. BAG bag. നമുക്ക് എല്ലാ ലെറ്ററും മുന്നിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് വേർഡ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ അല്ലേ, വേർഡ്സ് ഉണ്ടാക്കാൻ പറ്റുമോ അല്ലേ. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായല്ലോ നമ്മൾ വേർഡ്സ് ക്രിയേറ്റ് ചെയ്യാൻ പഠിച്ചല്ലേ. മുന്നിൽ ഓരോ ലെറ്റർ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ സൗണ്ട് വെച്ച് റീഡ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് നമുക്ക് ആപ്പി സൗണ്ട് നമുക്ക് നോക്കാം. ഓക്കെ, നമ്മളിവിടെ ആപ്പി കാണുന്നുണ്ടല്ലോ എല്ലാവർക്കും. എന്താ വായിക്കും? ആപ്പി ആപ്പ്. നമ്മൾ AT AT AG 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 AG
കാണാൻ പറ്റുന്നുണ്ടോ? ഹേ
അവിടെ കുറേ പിക്ചറും അതിൻ്റെ വേർഡ്സും വന്നിട്ടുണ്ടല്ലേ. ഇതൊക്കെ ആപ്പ് വേർഡ്സ് ആണ്. നമുക്ക് ചെക്ക് ചെയ്താലോ. സീൻ്റെ സൗണ്ട് എന്താണ് മിസ് നേരത്തെ പറഞ്ഞു തന്നത്? എന്ത് വായിക്കും? ആപ്പ്. ആപ്പ് എന്ന് വായിക്കും. അപ്പൊ നമ്മൾ കൂട്ടി വായിക്കും എന്തായിരിക്കും? ക ആപ്പ് കാപ്പ്. ടു ആപ്പ് ടാപ്പ്. സീൻ്റെ സൗണ്ട് മിസ് ഓൾറെഡി പറഞ്ഞു തന്നാണല്ലേ. ടു ആപ്പ് ടാപ്പ്. ടാപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, പൈപ്പ് ആണ് അല്ലേ. നെക്സ്റ്റ് എന്താണ്? എം ആപ്പ് മാപ്പ്. മ ആപ്പ് മാപ്പ്. മാപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂപടം അല്ലേ. ഓക്കെ, എം ആപ്പി മാപ്പ്. ടി ആപ്പി ടാപ്പ്. സി ആപ്പി കാപ്പ്. ക ടു മ ആപ്പി ആപ്പ്. ആപ്പി എന്ത് വായിക്കും? ആപ്പ് ആപ്പ്. സി ആപ്പി കാപ്പ്. ടി ആപ്പി ടാപ്പ്. എം ആപ്പി മാപ്പ്. ക്ലിയർ? അതിൻ്റെ നെക്സ്റ്റ് വേർഡ്സ് ഏതൊക്കെ നോക്കട്ടെ. ലാപ്പ്. ലാപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? മടിത്തട്ട അല്ലേ. ഓക്കെ, എല്ലിൻ്റെ സൗണ്ട് എന്താണ്? ലെറ്റർ എൽ സൗണ്ട് ഈസ് ല്. ല് ആപ്പ് ലാപ്പ്. ലാപ്പ് ല് ആപ്പ് ലാപ്പ്. നെക്സ്റ്റ് പിക്ചർ നാപ്പ്. എന്നിൻ്റെ സൗണ്ട് എന്താണ്? നു നു ആപ്പ് നാപ്പ്. നാപ്പ് എൻ ആപ്പി നാപ്പ്. ഓക്കെ, നമ്മളിപ്പോൾ പഠിച്ചത് ഏത് സൗണ്ടാണ്? ആപ്പ് സൗണ്ട്. ആപ്പ് സൗണ്ട്. ആപ്പി ആപ്പ്. ആപ്പി ആപ്പ്. വൺസ് മോർ ലെറ്റ്സ് റീഡ് ആൻഡ് ലേൺ വേർഡ്സ് വിത്ത് ആപ്പ് സൗണ്ട്. നമുക്ക് ഒരിക്കൽ കൂടി ആപ്പ് സൗണ്ട് നമുക്ക് യെസ് പഠിക്കാം. മിസ് എഴുതുന്നത് എല്ലാവർക്കും കാണാൻ പറ്റുന്നില്ലേ? നിങ്ങളെല്ലാവരും മിസ് ചോദിക്കുന്നതിന് റിപ്ലൈ ചെയ്യാറുണ്ടോ? യെസ്. ആപ്പി ആപ്പ്. ആപ്പി ആപ്പ്. യെസ്. ഇനി നമുക്ക് ആപ്പിയുടെ വേർഡ്സ് എഴുതി നോക്കാം. നമ്മളിപ്പം കണ്ട പിക്ചേഴ്സിൻ്റെ വേർഡ്സ് എഴുതി നോക്കാം. നോക്കാം, റെഡിയാണോ എല്ലാവരും? ഓക്കെ, മിസ് ഇവിടെ എഴുതി കാണിക്കാം. നിങ്ങളെല്ലാവരും നല്ല കുട്ടികളായി ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ച് കഴിഞ്ഞാലേ നമുക്ക് റീഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഫസ്റ്റ് സി എ പി കാപ്പ്. ക ആപ്പ് കാപ്പ്. സി സൗണ്ട് ഈസ് ക ആപ്പ്. സി എ പി കാപ്പ്. ക ആപ്പി കാപ്പ്. പി സൗണ്ട് ഈസ് പ്. നെക്സ്റ്റ് എം മ അ പ് മാപ്പ്. മ അ പ് മാപ്പ്. നിങ്ങൾ മിസ്സിൻ്റെ കൂടെ വായിക്കുന്നില്ലേ? ഓൾ റീഡ് വിത്ത് മീ. എല്ലാവരും മിസ്സിൻ്റെ കൂടെ വായിക്കണം കേട്ടോ. ടു ആപ്പ് ടാപ്പ്. ടു ആപ്പ് ടാപ്പ്. ടു ആപ്പ് ടാപ്പ്. എൽ ആപ്പ് ലാപ്പ്. എൽ ആപ്പ് ലാപ്പ്. എൻ ആപ്പ് നാപ്പ്. എൻ സൗണ്ട് ഈസ് ന്യു. S A P P S A P SAP. വെരി ഗുഡ്. വായിക്കാൻ പറ്റുന്നില്ലേ എല്ലാവർക്കും? വായിക്കാൻ പറ്റുന്നില്ലേ? ഓക്കെ, നെക്സ്റ്റ് നോക്കേ. ആപ്പി ആപ്പി ആപ്പ്. ആപ്പി ആപ്പ്. ഇനി മിസ് യെസ് മിസ്സിന് കുറച്ച് എക്സാമ്പിൾ വെച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾക്ക് വായിക്കാൻ പറ്റും, ശരിക്കും വായിക്കാൻ പറ്റുന്നുണ്ട്. നോക്കിയേ, നിങ്ങൾ റിപ്ലൈ ചെയ്യണം കേട്ടോ. സി സി കൊടുത്തു മിസ്. യെസ്, ഒരു ബ്ലാങ്ക് കൊടുത്തു. പിന്നെയോ ഒരു പി കൊടുത്തു മിസ്. ക്യാപ്പ് എന്ന് മിസ് ഒരു പിക്ചറും കൊടുത്തിരുന്നു. നിങ്ങൾ എന്ത് ചെയ്യണം? അവിടെ ഫിൽ ചെയ്യൂലേ. സി ആപ്പി ക്യാപ്പ്. ആപ്പ് സൗണ്ട് ആണെങ്കിൽ ആപ്പ് വേർഡ് ആണെങ്കിൽ നമ്മൾ യെസ് ലെറ്റർ എ ഒക്കെ കംപ്ലീറ്റ് ചെയ്യൂലേ. കാണാൻ പറ്റുന്നില്ലേ നിങ്ങൾക്ക്? മിസ് എക്സാമ്പിൾ ചെയ്യുന്നത് കാണുന്നില്ല എല്ലാവർക്കും. എം ഇട്ടു പിന്നെ പി ഇട്ടു. എമ്മിൻ്റെ നടക്ക് ഏത് ലെറ്റർ ആയിരിക്കും? ലെറ്റർ പി. മാപ്പ്. എം ആപ്പി മാപ്പ്. എം ആപ്പി മാപ്പ്. മിസ്സിന് മക്കൾക്ക് വായിക്കാൻ പറ്റുന്നില്ലേ? മനസ്സിലായോ? മനസ്സിലായോ? ഓക്കെ, മനസ്സിലാക്കണം കേട്ടോ എല്ലാവരും. ആപ്പി ആപ്പ്. ആപ്പി ആപ്പ്. എൻ്റെ മിസ് ഒരു സ്പെല്ലിംഗ് ഇടുന്നുണ്ട്, നിങ്ങൾ വായിച്ച് നോക്കിയേ. നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നുണ്ടോ നോക്കിയേ?
മിസ് ഒരു സ്പെല്ലിംഗ് ഇട്ടു. മ ആപ്പ് മാപ്പ്. വെരി ഗുഡ്. ക ആപ്പ് സി ആപ്പി കാപ്പ്. നെക്സ്റ്റ് എൽ എപ്പി ലാപ്പ്. ടി ആപ്പി ടാപ്പ്. വെരി ഗുഡ്. ആപ്പ് ആപ്പ് സൗണ്ട് കേൾക്കുന്നുണ്ടല്ലേ നമ്മൾ ആ വേർഡ്സിന്? യെസ്, നമ്മളെ ഹാപ്പി ആണ് ഇത്ര നേരം പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ. ഹാപ്പി ആപ്പ് ഹാപ്പി ആപ്പ് മനസ്സിലായോ എല്ലാവർക്കും? അപ്പം നമ്മൾ ഹാപ്പി പഠിച്ചു കഴിഞ്ഞു. ഹാപ്പി പഠിച്ചു കഴിഞ്ഞല്ലേ മനസ്സിലായനോ എല്ലാവർക്കും? ഇത്രയും നേരം പറഞ്ഞത് മനസ്സിലായനോ? ഇനി നമുക്ക് പ്ലസ് ഇട്ട് നോക്കാം. എ പ്ലസ് ടി എച്ച്. എ പ്ലസ് ടി എച്ച് എന്ത് വായിക്കും? എച്ച്. എ എന്ന അക്ഷരം ടി എന്ന അക്ഷരം കൂടി കൂട്ടി വായിക്കൽ എന്താണ്? എച്ച്. നമ്മൾ ഫസ്റ്റ് പഠിച്ചതാണല്ലേ. എ പ്ലസ് ടി എച്ച് മനസ്സിലായോ? നമ്മൾ എച്ച് വേർഡ് പഠിച്ചിട്ടുണ്ടല്ലോ. എച്ച് വേർഡ് പഠിച്ചു, പിന്നെന്ത് പഠിച്ചു? ആപ്പ് വേർഡ് പഠിച്ചു, ആഗ് വേർഡും പഠിച്ചു അല്ലേ. എഗ് വേർഡ്സ് പഠിച്ചിരുന്നല്ലോ. ഇനി നോക്കിയേ, എ പ്ലസ് ജി എന്ത് വായിക്കും? ആഗ്. ഏജ് എന്നാണോ വായിക്കാം? അല്ല, ഗ് ആണല്ലേ. ജീൻ്റെ സൗണ്ട് എന്നാണ്? ഗ്. ഗ് ഏജി ആഗ് ആഗ് ആഗ്. ഓക്കെ, നമ്മൾ ബാഗ് ബാജ് എന്ന് വായിക്കില്ലല്ലോ ജി എന്ന ലെറ്റർ കാണുമ്പോൾ. ഇല്ല, നമ്മൾ ഗ് എന്നല്ലേ പറയില്ല. അപ്പോൾ ജീൻ്റെ സൗണ്ട് എന്നാണ്? ഗ്. നെക്സ്റ്റ് എ പി. എ പ്ലസ് പി ആപ്പ് 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 ആപ്പി ആപ്പ്. ക്ലിയർ? ഓൾ ഓഫ് ക്ലിയർ? നമ്മൾ എച്ച് പഠിച്ചു, ആപ്പ് പഠിച്ചു, ആഗ് പഠിച്ചു. കാണുന്നുണ്ടല്ലേ എല്ലാവർക്കും നമ്മൾ ഇന്ന് പഠിച്ച മൂന്ന്, യെസ് മൂന്ന് വേർഡ് ജോയിൻറ്റ് വേർഡ്സ് ആണ് ഇതൊക്കെ. മനസ്സിലായില്ലേ നിങ്ങൾക്ക്? നമ്മൾ പഠിച്ച ഏതൊക്കെയാണ്? എഡ് വേർഡ്സ് പഠിച്ചു. നമ്മൾ ഏതൊക്കെ വേർഡ്സ് ആണ്? എഡ് വേർഡ്സ്, എഗ് വേർഡ്സ്, പിന്നെയോ എ പി ആപ്പ് വേർഡ്സ്. ക്ലിയർ? ആപ്പ് വേർഡ്സ് പഠിച്ചു. ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നമ്മുടെ യൂണിറ്റ് ടു ആണ് നമ്മളിന്ന് തുടങ്ങിയത് അല്ലേ. യൂണിറ്റ് ടുവിൽ നമ്മൾ, യെസ്, പാഠഭാഗം കണ്ടു എല്ലാവരും. നമ്മൾ പഠിച്ച പാഠഭാഗം ഇപ്പം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ആപ്പ് ആറ്റ് ആൻഡ് ആഗ് ഇതിൻ്റെ വേർഡ്സ് ഒക്കെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. നിങ്ങൾ എന്നൊക്കെ നമ്മൾ ഇന്ന് പഠിച്ചത് മാത്രം റീഡ് ചെയ്യണം. ഓക്കെ, നമ്മളിന്ന് പഠിച്ചത് മാത്രം റീഡ് ചെയ്യണം. പിന്നെ നമ്മുടെ വർക്ക് ബുക്കിൽ, വർക്ക് ബുക്കിൽ ചെയ്യാനുള്ള ആക്ടിവിറ്റിയാണ് മിസ് തന്നിട്ടുള്ളത്. നിങ്ങൾ ഈ ഡേറ്റ് ഇട്ടിട്ട് ഇതും കൂടി കംപ്ലീറ്റ് ചെയ്യണം. ആറ്റിൻ്റെ വേർഡ്സും പിന്നെ ആഗിൻ്റെ വേർഡ്സും ആപ്പിൻ്റെ വേർഡ്സും പേജ് നമ്പർ മറിച്ച് കഴിഞ്ഞാലേ ആഗിൻ്റെത് കാണാൻ പറ്റത്തുള്ളൂ കേട്ടോ. അതിൻ്റെ താഴെ നിങ്ങൾ ആനിൻ്റെ വേർഡ്സ് കാണുന്നുണ്ട്, അത് കംപ്ലീറ്റ് ചെയ്യേണ്ട. ഓക്കെ, ആഗിൻ്റെത് പേജ് നമ്പർ മറിക്കണം കേട്ടോ. പേജ് നമ്പർ നിങ്ങൾ മറിച്ച് നോക്കണം. പേജ് നമ്പർ 12 ആണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് മനസ്സിലായല്ലോ. ഓക്കെ, ആക്ടിവിറ്റിയൊക്കെ ചെയ്തതിന് ശേഷം നിങ്ങൾ, മിസ് ഇന്ന് നമ്മൾ ഏതൊക്കെ വേർഡ്സാണ് പഠിച്ചത്? എഗ് വേർഡ്സ്, ആറ്റ് വേർഡ്സ് ആൻഡ് ആപ്പ് വേർഡ്സ് പഠിച്ചു എന്ന് പറഞ്ഞിട്ട് മിസ്സിനൊരു വോയിസ് ക്ലിപ്പ് അയക്കൂലേ? അയക്കണം കേട്ടോ. ഓക്കെ, ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും മനസ്സിലാക്കി പഠിക്കുക. ചിൽഡ്രൻ, ടുഡേ ക്ലാസ് ഇസ് ഓവർ. സീ യു.